നമസ്കാരം. മ്യൂസിക് വണ്ണിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലെ മകനെതിരായ ആരോപണങ്ങൾ നിഷേധിച്ച് അമിത്ഷാ. മകന്റെ കമ്പനിക്ക് വഴിവിട്ട സഹായം കിട്ടിയിട്ടില്ല, എല്ലാ കാര്യങ്ങളും സുതാര്യമായിട്ടെന്നും അമിത്ഷാ. ജില്ലാ കളക്ടർക്ക് തെറ്റുപറ്റിയെന്ന് മന്ത്രി തോമസ് ചാണ്ടി. കളക്ടറുടെ റിപ്പോർട്ട് അന്തിമമല്ല, ആരോപണം തെറ്റെന്ന് തെളിയിക്കാൻ വരെ വിശ്രമമില്ലെന്ന് തോമസ് ചാണ്ടി. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് പ്രഫുൽ പട്ടേൽ. കൂടുതൽ സമരവുമായി കോൺഗ്രസ്. പഠനവും സമരവും ഒന്നിച്ചു വേണ്ടെന്ന് ഹൈക്കോടതി. കോളേജുകളിൽ സമരവും സത്യാഗ്രഹവും അനുവദിക്കില്ല, സമരം ചെയ്യുന്നവരെ പുറത്താക്കണമെന്നും കോടതി. ശബരിമല സ്ത്രീ പ്രവേശന കേസ് ഭരണഘടനാ ബെഞ്ചിന് മൌലികാവകാശങ്ങളുടെ ലംഘനമുണ്ടോ എന്ന് പരിശോധിക്കും. ക്ഷേത്രപ്രവേശന നിയമത്തിലെ വകുപ്പുകൾ പരിഗണിക്കും. സ്വാഗതം ചെയ്ത് മന്ത്രി കടകംപള്ളി. കോൺഗ്രസ് ബന്ധത്തിൽ പോളിറ്റ് ബ്യൂറോ നിലപാട് തള്ളി സീതാറാം യെച്ചൂരി. സഖ്യ സാധ്യത അടഞ്ഞ അധ്യായമല്ലെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി ഏഷ്യാനെറ്റ് ന്യൂസിനോട്. പാർട്ടി കോൺഗ്രസിലെത്തുക, കേന്ദ്ര കമ്മിറ്റി തീരുമാനം. സോളാർ കുരുക്കിനിടെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ദില്ലിയിൽ. രാഹുൽ ഗാന്ധിയുമായി വൈകിട്ട് കൂടിക്കാഴ്ച. ഡിജിപി ഹേമചന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിലെ അതൃപ്തി മുഖ്യമന്ത്രിയെ അറിയിച്ചെന്ന് സൂചന. അണ്ടർ 17 ലോകകപ്പിൽ ജർമ്മനിക്ക് ഇന്ന് നിർണായക പോരാട്ടം. കൊച്ചിയിലെ എതിരാളികൾ ഗിനിയ. സ്പെയിൻ വടക്കൻ കൊറിയ മത്സരവും ഇന്ന് കൊച്ചിയിൽ. ദേശീയതലത്തിൽ കോൺഗ്രസുമായുള്ള സഖ്യസാധ്യത തള്ളിയ പോളിറ്റ് ബ്യൂറോ തീരുമാനം അന്തിമമല്ലെന്നും അവസാന തീരുമാനം കേന്ദ്ര കമ്മിറ്റിയുടേതാണെന്നും സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനമാകും പാർട്ടി കോൺഗ്രസിന് മുന്നിലെത്തുക. തോമസ് ചാണ്ടിക്കെതിരായ ആരോപണം സർക്കാർ ഗൌരവമായി പരിശോധിക്കണമെന്നും യെച്ചൂരി പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ് എഡിറ്റർ എം ജി രാധാകൃഷ്ണൻ നൽകിയ അഭിമുഖത്തിലാണ് സീതാറാം യെച്ചൂരി നിലപാട് വ്യക്തമാക്കിയത്. ബിജെപിയെയും അവരുടെ വർഗീയ രാഷ്ട്രീയത്തെയും ചെറുക്കുന്നതാണ് മുഖ്യകടമയെന്ന് 2015 ചേർന്ന കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ തീരുമാനിച്ചതാണ്. ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നതാകും അടുത്ത പാർട്ടി കോൺഗ്രസിലെ ചർച്ച. പോളിറ്റ് ബ്യൂറോ തീരുമാനം അന്തിമമല്ലെന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു. To determine the political line of the party, right, for the coming 3 years. So it's something only the central committee can decide. So it's the central committee which is going to decide finally. Yeah. Even the Politburo, whether it's rejected or not, is not an that is, issue no, at all. Because the final authority is the central committee. And only they can propose to the Congress. കേരളത്തെ കേന്ദ്രമാക്കി ദക്ഷിണേന്ത്യയെ ഹിന്ദുത്വ പരീക്ഷണശാലയാക്കാനുള്ള പദ്ധതിയുടെ ഭാഗമാണ് ഇപ്പോൾ ബി ജെ പി കേരളത്തിൽ നടത്തുന്ന പ്രക്ഷോഭം. മന്ത്രി തോമസ് ചാണ്ടിക്കെതിരെ ഉയർന്ന ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ എൽ ഡി എഫ് സർക്കാർ ഗൗരവമായി കാണണമെന്നും യെച്ചൂരി ആവശ്യപ്പെട്ടു. അഴിമതിക്കെതിരെ ഒരു ഒത്തുതീർപ്പും പാടില്ല എന്നതാണ് സി പി എമ്മിന്റെ സംശയാതീതമായ നിലപാടെന്നും യെച്ചൂരി വെളിപ്പെടുത്തി. ഏഷ്യാനെറ്റ് ന്യൂസ് ദില്ലി. സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുമായി ഏഷ്യാനെറ്റ് ന്യൂസ് എഡിറ്റർ എം ജി രാധാകൃഷ്ണൻ നൽകിയ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് രാത്രി 7:30 കാണാം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ രാഷ്ട്രീയം വേണ്ടെന്ന് ഹൈക്കോടതി. പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് പൊന്നാനി എം ഇ എസ് കോളേജ് സമർപ്പിച്ച ഹർജിയിലെ ഇടക്കാല ഉത്തരവിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണങ്ങൾ. കോളേജിൽ പോകുന്നത് പഠിക്കാനാണെന്നും സമരം ചെയ്യാനല്ലെന്നും ഉത്തരവിലുണ്ട്. പൊന്നാനി എം ഇ എസ് കോളേജിലെ എസ് എഫ് ഐ സമരത്തിൽ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് മാനേജ്മെന്റ് സമർപ്പിച്ച ഹർജിയിലാണ് ഇടക്കാല ഉത്തരവ്. മാനേജ്മെന്റ് ആവശ്യപ്പെട്ടാൽ ഏത് ഘട്ടത്തിലും കോളേജിന് സംരക്ഷണം നൽകണമെന്നും സമരക്കാരെ ഇവിടെ നിന്ന് നീക്കണമെന്നുമാണ് നിർദ്ദേശം. ഈ ഉത്തരവിലാണ് കലാലയ രാഷ്ട്രീയം സംബന്ധിച്ച് ഡിവിഷൻ ബെഞ്ചിന്റെ സുപ്രധാന നിരീക്ഷണങ്ങൾ. കോളേജിൽ പോകുന്നത് പഠിക്കാനാണ്, അല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനത്തിലല്ല. രണ്ടും കൂടി ഒന്നിച്ചു പോകില്ല. വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും പരാതികളോ ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന് നിയമപരമായ വഴിയിലൂടെ പരിഹാരം കാണണം. അല്ലാതെ ധർണയും പട്ടിണി സമരവും സത്യാഗ്രഹവും നടത്തിയല്ല പരിഹാരം തേടേണ്ടത്. കോളേജുകളിൽ ഇത് അനുവദനീയമല്ല. ജനാധിപത്യ സമരത്തിൽ ഇത്തരം സമരങ്ങൾക്ക് സ്ഥാനമില്ല, പ്രത്യേകിച്ചും കോളേജുകളിൽ. രാഷ്ട്രീയ പ്രവർത്തനം നടത്താനാണെങ്കിൽ പഠനം നിർത്തിപ്പോകണം. കോളേജിനകത്തോ പരിസരത്തോ സമരപ്പന്തലും പിക്കറ്റിംഗും അനുവദിക്കരുത്. ഇക്കാര്യം പോലീസ് ശ്രദ്ധിക്കണം. കോളേജ് അധികൃതർ ആവശ്യപ്പെട്ടാൽ ക്യാമ്പസിൽ സമാധാനം ഉറപ്പാക്കാൻ പോലീസ് ഇടപെടണമെന്നും കോടതി നിർദ്ദേശിച്ചു.
ഹർജിയിൽ എതിർകക്ഷിയായ പൊന്നാനി MES കോളേജിലെ വിദ്യാർത്ഥി സംഘടനാ നേതാവിനോട് ഈ മാസം 16 ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാകാനും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. വൈകിട്ട് 3:30 ചർച്ച. ദില്ലിയിലെത്തിയ സംസ്ഥാന നേതാക്കൾ AK ആന്റണിയുമായി കൂടിക്കാഴ്ച നടത്തി. അതേസമയം കേരളത്തിലെ യുവനേതാക്കൾ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ചിട്ടുണ്ട്. പ്രശാന്ത് രഘുവംശമാണ് ചേരുന്നത്. പ്രശാന്ത്, പുനഃസംഘടന, സോളാർ, ഇതൊക്കെ ആവുമോ പ്രധാനമായും ചർച്ച ചെയ്യുക? അളവിന്ദ, ഈ വിഷയങ്ങൾ എന്തായാലും രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചാ വിഷയമാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. 3:30 എല്ലാ നേതാക്കളോടും എത്താൻ രാഹുൽ ഗാന്ധി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, VM സുധീരൻ, MM ഹസൻ, BD സതീശൻ എന്നീ നേതാക്കളെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി വിളിച്ചിരിക്കുന്നത്. എല്ലാ നേതാക്കളെയും ഒന്നിച്ചിരുത്തിയുള്ള ചർച്ചയുണ്ടാവുമോ അതോ പ്രത്യേകം കൂടിക്കാഴ്ച നടത്തുമോ എന്നുള്ള കാര്യം ഇപ്പോൾ നേതാക്കളോട് വ്യക്തമാക്കിയിട്ടില്ല. എല്ലാവരോടും 3:30 എത്തിച്ചേരാനാണ് കോൺഗ്രസ് ഉപാധ്യക്ഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പുനഃസംഘടന സംബന്ധിച്ച് ഒരു ധാരണ ഇന്ന് തന്നെ ഉണ്ടാകും എന്നുള്ള സൂചന നേതാക്കൾ പറയുന്നുണ്ട്. 3:00 ഈ വിഷയത്തിൽ ഒരു തീരുമാനം പറയാമെന്നാണ് നേതാക്കൾ പറയുന്നത്. ഇപ്പോൾ ACC ആസ്ഥാനത്ത് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും MM ഹസനും ഒക്കെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ACC ആസ്ഥാനത്ത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുമായി ഇവർ കൂടിക്കാഴ്ച നടത്തുകയാണ്. അതിനുശേഷം പുനഃസംഘടന സംബന്ധിച്ച് KPCC പട്ടിക സംബന്ധിച്ച് ഒരു തീരുമാനമെടുക്കും. ഏതായാലും വൈകിട്ടത്തെ ചർച്ചയിൽ സോളാർ വിഷയം പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഉയരാനാണ് സാധ്യത. ഇക്കാര്യത്തിൽ എങ്ങനെ പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിൽ രാഹുൽ ഗാന്ധി വിവിധ നേതാക്കളുടെ അഭിപ്രായം തേടും. സംസ്ഥാന നേതൃത്വത്തിന്റെ അഭിപ്രായം തേടിയ ശേഷമായിരിക്കും കേന്ദ്രതലത്തിൽ ഒരു തീരുമാനം ഇക്കാര്യത്തിൽ എടുക്കുക. AK ആന്റണി കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുമോ എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമല്ല. എന്തായാലും മുകുൾ വാസ്നിക്കിൽ നിന്ന് രാഹുൽ ഗാന്ധി ഇന്നലെ ഒരു റിപ്പോർട്ട് തേടിയിരുന്നു. കേരളത്തിൽ നിന്നെത്തിയ ചില യുവ നേതാക്കളും രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്താനുള്ള സമയം ചോദിച്ചിട്ടുണ്ട്. ഇവർക്ക് ഇതുവരെ ഇതിനുള്ള സമയം രാഹുൽ ഗാന്ധി നൽകിയിട്ടില്ല. അളകനന്ദ. പ്രശാന്ത് രഘുവംശമാണ്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ രാഹുൽ ഗാന്ധിയുമായി നടത്താണ്ടിരിക്കുന്ന കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ നൽകിയത്. സോളാർ കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ പുതിയ കേസുകൾ അന്വേഷിക്കാനുള്ള പ്രത്യേക സംഘത്തെ നിയോഗിച്ചുള്ള ഉത്തരവ് ഇന്നിറങ്ങും. സോളാറിൽ അച്ചടക്ക നടപടി നേരിട്ട മുൻ അന്വേഷണ സംഘ തലവൻ DGP ഹേമചന്ദ്രൻ മുഖ്യമന്ത്രിയെ കണ്ടു. ജുഡീഷ്യൽ കമ്മീഷനും അന്വേഷണ സംഘവുമായുള്ള തർക്കത്തെക്കുറിച്ച് ഹേമചന്ദ്രൻ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു. ഉത്തരമേഖല DGP രാജേഷ് ദിവാന്റെ നേതൃത്വത്തിലുള്ള പുതിയ സംഘം സോളാർ തട്ടിപ്പിലെ കേസുകളും മുൻ അന്വേഷണ സംഘത്തിനുണ്ടായ വീഴ്ചകളും പരിശോധിക്കുമെന്നായിരുന്നു മന്ത്രിസഭായോഗ തീരുമാനം. മന്ത്രിസഭാ തീരുമാനപ്രകാരം പുതിയ സംഘത്തെ നിയോഗിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇന്നലെ ഇറങ്ങേണ്ടിയിരുന്നു. എന്നാൽ നിയമവശങ്ങൾ കൂടി പരിശോധിച്ച് പഴുതടച്ച് നടപടി പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ഉത്തരവ് വൈകുന്നതെന്നാണ് ആഭ്യന്തരവകുപ്പിൻ്റെ വിശദീകരണം. ഉത്തരവ് ഇന്ന് പുറത്തിറങ്ങിയേക്കും. ഉമ്മൻചാണ്ടി അടക്കം സോളാറിൽ നടപടി നേരിടുന്ന നേതാക്കളെല്ലാം നിയമപോരാട്ടം തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടും തുടർ നടപടിയും അന്വേഷണ സംഘത്തെ നിയോഗിച്ചുള്ള ഉത്തരവുമെല്ലാം UDF നേതാക്കൾ കോടതിയിൽ ചോദ്യം ചെയ്യും. മാത്രമല്ല, സർക്കാർ പ്രഖ്യാപിച്ച പുതിയ അന്വേഷണത്തിന് ആധാരമായ കേസുകളിൽ പലതും ഇതിനകം അന്വേഷണം നടക്കുന്നുണ്ട്. പുതിയ അന്വേഷണ സംഘത്തിനും പല കാര്യങ്ങളിലും ആശയക്കുഴപ്പവുമുണ്ട്. അതിനിടെയാണ് സോളാർ തട്ടിപ്പ് അന്വേഷിച്ച മുൻ അന്വേഷണ സംഘ തലവനും കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ നടപടിയും നേരിട്ട DGP എ ഹേമേന്ദ്രൻ മുഖ്യമന്ത്രിയെ കണ്ടത്. ജുഡീഷ്യൽ കമ്മീഷനും അന്വേഷണ സംഘവുമായി നേരത്തെ ഉണ്ടായിരുന്ന തർക്കത്തെക്കുറിച്ച് ഹേമേന്ദ്രൻ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചുവെന്നാണ് വിവരം. ടേംസ് ഓഫ് റെഫറൻസിനപ്പുറം കമ്മീഷൻ നടത്തുന്ന ഇടപെടലുകൾക്കെതിരെ എ ഹേമേന്ദ്രൻ കമ്മീഷനിൽ തന്നെ നേരത്തെ കത്തു നൽകിയിരുന്നു. അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും കമ്മീഷനെതിരെ സർക്കാരിന് നേരത്തെ പരാതി നൽകിയിരുന്നു. വകുപ്പുതല അന്വേഷണം നേരിടുന്ന ഇവർ വീണ്ടും കമ്മീഷൻ കണ്ടെത്തലുകൾക്കെതിരെ സർക്കാരിനെ സമീപിക്കുമെന്നാണ് സൂചന. KE അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. സോളാർ കേസിൽ അന്വേഷണം നേരിടുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് DYFI പുതുപ്പള്ളിയിൽ മാർച്ച് നടത്തി. ഉമ്മൻചാണ്ടിയുടെ വസതിയിലേക്കായിരുന്നു മാർച്ച്. ഉമ്മൻചാണ്ടി രാജിവെക്കുന്നതുവരെ പ്രക്ഷോഭം നടത്തുമെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത DYFI ജില്ലാ പ്രസിഡന്റ് PM ബിനു. ആലപ്പുഴ ജില്ലാ കളക്ടർക്കെതിരെ മന്ത്രി തോമസ് ചാണ്ടി. കളക്ടർക്ക് തെറ്റുപറ്റിയെന്ന് തോമസ് ചാണ്ടി പറഞ്ഞു. കളക്ടറുടെ റിപ്പോർട്ട് അന്തിമമല്ല. ആരോപണം തെറ്റെന്ന് തെളിയിക്കും വരെ വിശ്രമമില്ലെന്നും തോമസ് ചാണ്ടി വ്യക്തമാക്കി. 100% തെറ്റ് അല്ല, അങ്ങനെ പോയില്ലല്ലോ, ഫൈനൽ റിപ്പോർട്ട് പോയില്ലല്ലോ. അവർക്കും തെറ്റ് പറ്റിയിട്ടുണ്ട്, അവരിപ്പോ മനസ്സിലാക്കുന്നുണ്ടെന്ന് കളക്ടർക്ക് കൊടുക്കുന്ന താഴെന്നല്ലേ, താഴെന്നല്ലേ കൊടുക്കുന്നേ. അപ്പൊ താഴത്തെ ഉദ്യോഗസ്ഥനെ തെറ്റുപറ്റാവല്ലോ. അല്ല, തെളിയിക്കപ്പെടുന്ന വരെ ഞാൻ വിശ്രമിക്കത്തില്ലെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? അല്ല, ഞാൻ കൂടുതൽ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നു. മന്ത്രി തോമസ് ചാണ്ടിയെ പിന്തുണച്ച NCP കേന്ദ്ര നേതൃത്വം. തോമസ് ചാണ്ടിക്കെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി പ്രഫുൽ പട്ടേൽ വ്യക്തമാക്കി. Well, I think all these allegations against Mr. Chandy are baseless. They are only
being created by some people. I think this was also discussed and answered in the state assembly. And there is, if somebody has any proof or something is there wrong which has been done, it should be brought out. It, just making allegations, we see this every day in newspapers all over the country. It has to be backed by firm evidence, proof, otherwise all allegations are useless. Well, I think if there is some basis, we will face whatever is the process of law. But without any basis, till such time something is proven, allegations don't form the basis of any action to be taken. എൻ സി പി യോഗം കൊച്ചിയിൽ തുടരുകയാണ്. എ കെ ശശീന്ദ്രനെ സംസ്ഥാന അധ്യക്ഷനാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു വിഭാഗം പ്രഫുൽ പട്ടേലിന് കത്ത് നൽകി. കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത് എം കെ ഷിജുവാണ്. ഷിജു, യോഗത്തിൽ ചെറിയൊരു അഭിപ്രായ ഭിന്നത എന്നാണോ കരുതേണ്ടത്? ഇത് പ്രധാനമായും ഈ ഉഴവൂർ വിജയന്റെ മരണം തന്നെ ആ സംസ്ഥാന കമ്മിറ്റിയിലെ ഒരു വിഭാഗം അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയെ തുടർന്ന്, അതായത് സുൾഫിക്കർ മയൂരി അടക്കമുള്ളവർക്കെതിരെ വലിയ ആക്ഷേപങ്ങൾ വന്നു. ഒപ്പം തന്നെ ഈ നേരത്തെ ആരോപണ വിധേയനായി മന്ത്രിസ്ഥാനം രാജിവെച്ച എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം തോമസ് ചാണ്ടി അടക്കമുള്ളവർക്കെതിരായ ആരോപണങ്ങളിൽ അന്വേഷണം വേണമെന്നും പാർട്ടി ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും നേരത്തെ ഉന്നയിച്ചു. പക്ഷേ അപ്പോഴൊന്നും നേതൃത്വം യോഗം വിളിച്ചു കൂട്ടാതെ എൻ സി പി താൽക്കാലിക അധ്യക്ഷന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോവുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം ഇടപെട്ട് പുതിയ പ്രസിഡന്റിനെ കണ്ടെത്താനുള്ള ഒരു യോഗം വിളിച്ചത്. ഈ യോഗത്തിലാണ് ഇപ്പോൾ ശശീന്ദ്രനെ പിന്തുണച്ചുകൊണ്ട് ഏതാണ്ട് 39 പേർ ഒപ്പിട്ട്, അതായത് നിർവാഹക സമിതിയിലെയും സംസ്ഥാന കമ്മിറ്റിയിലെയും അംഗങ്ങൾ ഒപ്പിട്ടൊരു കത്ത് പ്രഫുൽ പട്ടേൽ നൽകിയിട്ടുള്ളത്. ഇതിൽ ചാണ്ടി വിഭാഗം മുന്നോട്ട് വെക്കുന്നത് മാണി സി കാപ്പനെ പ്രസിഡന്റായി കൊണ്ടുവരണം എന്നൊരാവശ്യമാണ്. പക്ഷേ അത് പറ്റില്ല, എ കെ ശശീന്ദ്രനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നൊരു നിലപാടാണ് ഈ വിഭാഗം ഇപ്പോൾ കത്തായി പ്രഫുൽ പട്ടേലിന് മുന്നിലേക്ക് നൽകിയിട്ടുള്ളത്. ആ കത്തിന്മേലുള്ള ചർച്ച ഇപ്പോൾ സംസ്ഥാന നിർവാഹക സമിതി യോഗത്തിൽ നടക്കുന്നുണ്ട്. ഏതായാലും തോമസ് ചാണ്ടിക്കെതിരെ മന്ത്രിയായിരിക്കെ ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങളിൽ സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും പാലിക്കുന്ന മൗനത്തെക്കുറിച്ചും ശക്തമായ വിമർശനം മറുവിഭാഗം ഉയർത്തിയിട്ടുണ്ട്. ഈ കാര്യത്തിലെല്ലാം കേന്ദ്ര നേതൃത്വം എന്ത് നിലപാടെടുക്കുമെന്ന് ഇന്ന് വ്യക്തമല്ല. നേരത്തെ സംസാരിച്ച അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തന്നെ അദ്ദേഹത്തെ പൂർണ്ണമായി പിന്തുണക്കുകയാണ് ചെയ്തത്. അതായത് പൊതുസമൂഹവും ഇപ്പോൾ നിയമപരമായ നടപടിയും ഉണ്ടാകുമ്പോഴും അദ്ദേഹത്തെ പിന്തുണക്കുന്ന ഒരു നിലപാട് അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ ഭാഗത്തുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ യോഗത്തിൽ ഏതെങ്കിലും തരത്തിൽ മന്ത്രിക്കെതിരായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാമർശമോ അന്വേഷണത്തിന് പാർട്ടി തീരുമാനിക്കലോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായേക്കില്ല. പകരം പ്രാഥമികമായ ഒരു ചർച്ച നടത്തി യോഗം പിരിയാനുള്ള സാധ്യതയുണ്ട്. ഈ കത്തും അതുപോലെ ഉയർന്നു വന്ന ഭിന്നാഭിപ്രായവും എല്ലാം തന്നെ കേന്ദ്ര നേതൃത്വത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് ശരത് പവാറുമായി കൂടിയാലോചിച്ച ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഒരു സാധ്യതയാണ് ഇന്നുള്ളത്. ആളകനന്ദ. എൻ സി പി യോഗത്തിന്റെ വിശദാംശങ്ങളാണ് എൻ കെ ഷിജു നൽകിയത്. കയ്യേറ്റ വിവാദത്തിൽ മന്ത്രി തോമസ് ചാണ്ടിക്കെതിരായ സമരം ശക്തമാക്കാൻ യു ഡി എഫ് തീരുമാനം. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ യു ഡി എഫ് നേതാക്കൾ 15 മാർത്താണം കായലടക്കമുള്ള കയ്യേറ്റ പ്രദേശങ്ങൾ സന്ദർശിക്കും. അന്ന് വൈകിട്ട് കൈനകരിയിൽ യു ഡി എഫ് പ്രതിഷേധ യോഗവും സംഘടിപ്പിക്കും. ശബരിമല സ്ത്രീ പ്രവേശന കേസ് സുപ്രീംകോടതി 5-അംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. ഒരു വിഭാഗം സ്ത്രീകൾക്ക് മാത്രം ക്ഷേത്രത്തിൽ പ്രവേശനം നിഷേധിക്കുന്നത് തുല്യത, മതസ്വാതന്ത്ര്യം എന്നിവയുടെ ലംഘനമാണോ എന്ന് ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കും. ശബരിമല സന്നിധാനത്ത് എല്ലാ വിഭാഗം സ്ത്രീകൾക്കും പ്രവേശനം നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷനാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. കേസിൽ ഭരണഘടനാ വിഷയങ്ങൾ കൂടി ഉയർന്ന സാഹചര്യത്തിലാണ് കേസ് 5-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ട് ചീഫ് ജസ്റ്റിസ് കോടതി വിധി പറഞ്ഞത്. ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കുന്ന വിഷയങ്ങൾ ഇവയാണ്. 1, 10 and 50 പ്രായമുള്ള സ്ത്രീകൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം നിഷേധിക്കുന്നത് തുല്യത, മതസ്വാതന്ത്ര്യം എന്നിവയുടെ ലംഘനമാണോ, അത് വിവേചനപരമാണോ? 2, മതാചാരത്തിന്റെ പേരിലോ ധാർമ്മികതയുടെ പേരിലോ സ്ത്രീ പ്രവേശനത്തിന് വിലക്കേർപ്പെടുത്താനാകുമോ? 3, സ്ത്രീ പ്രവേശനത്തിനുള്ള നിയന്ത്രണം ശരിവെച്ച 1991 കേരള ഹൈക്കോടതി വിധി ആരും ചോദ്യം ചെയ്യാത്ത സാഹചര്യത്തിൽ കേസിലെ ഇപ്പോഴത്തെ ഹർജി നിലനിൽക്കുമോ? 4, ശബരിമലയിലെ ഭക്തരെ പ്രത്യേക വിഭാഗമായി പരിഗണിക്കാൻ സാധിക്കുമോ? 5, കേരള ഹിന്ദു ആചാര നിയമത്തിലെ ചട്ടം 3B മൗലികാവകാശങ്ങൾ ലംഘിക്കുന്നുണ്ടോ എന്നീ വിഷയങ്ങളാണ് ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കുക. ശബരിമലയിൽ എല്ലാ വിഭാഗം സ്ത്രീകളെയും പ്രവേശിപ്പിക്കണമെന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തെ സംബന്ധിച്ച് നിശ്ചയമായിട്ടും അവസാന വാക്ക് സുപ്രീം കോടതിയുടെ തന്നെയായിരിക്കുമെന്ന് തന്നെയാണ് ഗവൺമെന്റ് കരുതുന്നത്. ആ അവസാന വാക്ക് പറയാൻ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിനെ ഈ തീരുമാനമെടുക്കുന്നതിന് കൈമാറിയത് വളരെ നന്നായി. സർക്കാർ നിലപാട് കേസിൽ നിർണായകമാകും. അതേസമയം സർക്കാർ നിലപാടിനെ ദേവസ്വം ബോർഡ് എതിർക്കുകയാണ് ചെയ്തത്. ഇക്കാര്യങ്ങളെല്ലാം ഭരണഘടനാ ബെഞ്ച് വീണ്ടും പരിശോധിക്കും. ആരാധനയുടെ പേരിൽ ഭരണഘടനാവകാശങ്ങൾ നിഷേധിക്കാനാകുമോ എന്നതടക്കമുള്ള വിഷയങ്ങൾ ശബരിമല കേസിന്റെ അടിസ്ഥാനത്തിൽ വിശദമായി പരിശോധിക്കാനാണ് സുപ്രീംകോടതി തീരുമാനിച്ചിരിക്കുന്നത്. സുപ്രീംകോടതിയിൽ നിന്നും ക്യാമറമാൻ മനു സിദ്ധാർത്ഥിനൊപ്പം പി ആർ സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്.
ന്യൂസ് അറ്റ് വൺ തുടരുകയാണ്. ബേപ്പൂരിൽ കപ്പലിടിച്ച് തകർന്ന ബോട്ടിലെ രണ്ടുപേരുടെ മൃതദേഹം കണ്ടെത്തി. തകർന്ന ബോട്ടിനുള്ളിൽ കുടുങ്ങിയ നിലയിലുള്ള മൃതദേഹങ്ങൾ പുറത്തെടുക്കാൻ കോസ്റ്റ് ഗാർഡ് മത്സ്യത്തൊഴിലാളികളുടെ സഹായം തേടി. ബോട്ടിലിടിച്ച കപ്പൽ നിർത്താതെ പോയതായി രക്ഷപ്പെട്ട തൊഴിലാളികൾ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കൊടിക്കുന്നിൽ സുരേഷ് എം പിയുടെ സമരവേദിയിൽ ചാണകവെള്ളം തളിച്ച സംഭവത്തിൽ മഹിളാമോർച്ച പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. പട്ടികജാതി പീഡന നിരോധന നിയമപ്രകാരമാണ് കൊട്ടാരക്കര പോലീസ് കേസെടുത്തിരിക്കുന്നത്. കോൺഗ്രസ് നൽകിയ പരാതിയിലാണ് കേസ്. സംഭവത്തിന്റെ ദൃശ്യങ്ങളും മറ്റും പരിശോധിച്ച ശേഷം കൂടുതൽ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. കൊല്ലം ചെങ്കോട്ട പാതയോടുള്ള റെയിൽവേ അവഗണനയ്ക്കെതിരെ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷന് മുന്നിൽ കൊടിക്കുന്നിൽ നടത്തിയ സമരത്തിന് ശേഷമാണ് മഹിളാമോർച്ച പ്രവർത്തകർ ചാണകവെള്ളം തളിച്ചത്. കേരളത്തിലേക്കുറി തുലാവർഷം എത്താൻ വൈകും. തുലാവർഷം കാലം തെറ്റുമെങ്കിലും കനത്ത മഴയ്ക്കാണ് സാധ്യതയെന്ന് തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തുലാവർഷത്തിന്റെ വരവറിയിച്ച് സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കാണ് ഇനിയുള്ള ദിവസങ്ങളിൽ സാധ്യത. 5 ദിവസം കൂടി കനത്ത മഴ തുടരും. ഇപ്പോൾ കിട്ടുന്നത് മൺസൂണിൽ പെയ്യേണ്ട മഴ. ഫിലിപ്പീൻസ് തീരത്ത് നിലനിൽക്കുന്ന ന്യൂനമർദ്ദത്തിന്റെ ഫലമാണ് ഇപ്പോഴുള്ള മഴ. ഇതിൽ അയവ് വരുന്ന മുറയ്ക്ക് മാത്രമേ കേരളത്തിൽ കാറ്റിന്റെ ദിശ മാറൂ. അതായത് ചുരുങ്ങിയത് 10 ദിവസങ്ങളെങ്കിലും എടുക്കും തുലാവർഷം എത്താൻ. ഈ വർഷം പൊതുവെ ലേറ്റായിട്ടാണ്, അല്ലെങ്കിൽ ഈ സമയത്തോടുകൂടി തെക്കൊടിഞ്ഞാറൻ കാലവർഷം പിൻവാങ്ങേണ്ടതാണ്. പക്ഷേ ഇതുവരെ പിൻവാങ്ങിയിട്ടില്ല. പല ഘടകങ്ങൾ കാരണവും ഇന്ത്യയുടെ പല ഭാഗത്തും നല്ല രീതിയിൽ മഴ ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇടവപ്പാതിയുടെ അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കാറ്റ് ഇത് പിൻവാങ്ങിയെങ്കിൽ മാത്രമേ തുലാവർഷം കേരളത്തിൽ അല്ലെങ്കിൽ തമിഴ്നാടൻ തീരത്ത് തുടങ്ങുകയുള്ളൂ. കഴിഞ്ഞ തവണ തുലാവർഷം ദുർബലമായിരുന്നെങ്കിൽ ഇക്കുറി 89% പ്രതീക്ഷിക്കുന്ന മഴ. മൺസൂണിൽ കണക്ക് കൂട്ടിയതിനേക്കാൾ 30% മഴ കുറവാണ് കേരളത്തിൽ കിട്ടിയത്. ഈ കുറവ് തുലാവർഷം പരിഹരിക്കുമെന്നാണ് വിലയിരുത്തൽ. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. വേങ്ങരയിൽ വോട്ടെണ്ണൽ മറ്റന്നാൾ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വേങ്ങരയിൽ ഇക്കുറി 1500 വോട്ടെങ്കിലും കൂടുതൽ കിട്ടുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ. മണ്ഡലത്തിൽ 3rd സ്ഥാനത്തേക്ക് SDP കടന്നു വരുമോ എന്ന ആശങ്കയും ബി ജെ പി ക്യാമ്പിലുണ്ട്. ബൂത്തുകളിൽ നിന്ന് കണക്കുകൾ ശേഖരിച്ചു കഴിഞ്ഞു. ഒരു വട്ടം അവലോകനവും നടന്നു. 1500 വോട്ടെങ്കിലും കൂടുമെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 7055 വോട്ടുകളാണ് ബി ജെ പിക്ക് കിട്ടിയത്. 7 അതിൻ്റെ മുകളിലേക്ക് ഒരു 10 വരെ എത്താം മിനിമം. ഒരു ഇപ്പം ഇനി ഇലക്ഷൻ കഴിഞ്ഞുകൊണ്ട് പറയാലോ, 1500 വോട്ടിൻ്റെ എങ്കിലും വർധനവ് ഏറ്റവും ചുരുങ്ങിയതുണ്ടാവുമെന്നാണ് നമ്മുടെ കണക്ക് പ്രതീക്ഷ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ താഴോട്ടിറങ്ങിയ അനുഭവവും ബി ജെ പിക്കുണ്ട്. 7055 വോട്ട് 5952 കുറഞ്ഞിരുന്നു. ഈ ഒരു പശ്ചാത്തലമാണ് SDPക്ക് കയറി വരാൻ ഇടം നൽകുമോ എന്ന് ബി ജെ പി ആശങ്കപ്പെടുത്തുന്നത്. ഹാദിയ വിഷയം പ്രചാരണായുധമാക്കി ന്യൂനപക്ഷ മണ്ഡലത്തിൽ SDPI മുന്നേറ്റം നടത്തിയിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. ലീഗിലെ നിഷേധ വോട്ടുകൾ കൂടി SDPയുടെ പെട്ടിയിലേക്ക് പോയാൽ അത് മണ്ഡലത്തിൽ ഇപ്പോഴുള്ള 3rd സ്ഥാനം നഷ്ടപ്പെടുത്തിയേക്കാമെന്ന വിലയിരുത്തലും BJP കേന്ദ്രങ്ങളിലുണ്ട്. വേങ്ങരയിൽ നിന്ന് ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്. വ്യാജ പ്രചാരണം മൂലം കേരളത്തിൽ നിന്ന് മടങ്ങുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞു. പോലീസും ജില്ലാ ഭരണകൂടങ്ങളും എല്ലാം ഇടപെട്ടതിനെ തുടർന്നാണിത്. കേരളത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ സുരക്ഷിതരല്ലെന്ന് വ്യാജ സന്ദേശങ്ങൾ പ്രചരിച്ചതോടെ 100 തൊഴിലാളികളാണ് സംസ്ഥാനം വിട്ടത്. ഹോട്ടലുകളിൽ നിന്നായിരുന്നു പ്രധാന കൊഴിഞ്ഞുപോക്ക്. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ പെട്ടെന്ന് തന്നെ ഇടപെട്ടു. ഇവരുടെ പരാതിയെ തുടർന്ന് പോലീസും ജില്ലാ ഭരണകൂടവും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ യോഗം വിളിച്ചു. വ്യാജ സന്ദേശം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കേസെടുക്കാൻ തുടങ്ങി. കോഴിക്കോട്ട് നിന്നാണ് ഏറ്റവും അധികം ഇതര സംസ്ഥാന തൊഴിലാളികൾ നാട്ടിലേക്ക് മടങ്ങിയത്. എന്നാൽ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ മടക്കം വളരെ ചുരുക്കമാണെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ പറയുന്നു. എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധികളിലും ഓരോ ഹോട്ടലുകളിലും പോയി ഹിന്ദി തൊഴിലാളികളടുത്ത് അതുപോലെ വളരെ സൗഹൃദപരമായി സംസാരിക്കുക, അത്രയും നല്ല രീതിയിൽ ഈ ഒരു കൂട്ടായ്മ കൊണ്ടാണ് കേരളത്തിന് വളരെ ഒരു പ്രയാസകരമായിട്ടുണ്ടാവുന്ന ഒരു വലിയൊരു ആപത്തിൽ നിന്ന് ഞങ്ങളെല്ലാവരും കൈച്ചലായത്. നാട്ടിലേക്ക് മടങ്ങിയവർ അധികം വൈകാതെ തന്നെ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് ഹോട്ടൽ ഉടമകൾ. അതേസമയം വ്യാജ സന്ദേശം പ്രചരിച്ചത് എവിടെ നിന്നാണെന്ന് സംബന്ധിച്ച് പോലീസ് അന്വേഷണം തുടരുകയാണ്. ഫൈസൽ ബിൻ അഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.